الحمد لله رب العالمين، اللهم صل على محمد وعلى آله وصحبه أجمعين، وبعد. ആത്മീയ ചൂഷണം ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ആത്മീയ ചൂഷണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മതരംഗത്തെ ചൂഷണമാണ്, അഥവാ ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ടും ആചാര അനുഷ്ഠാന രംഗങ്ങളിലും കാണപ്പെടുന്ന ചൂഷണങ്ങൾ. അതാണ് ആത്മീയ ചൂഷണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആത്മീയ ചൂഷണത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, മനുഷ്യർക്ക് കൈകടത്താൻ പറ്റുന്ന ഒരു മേഖലയാണ് ദൈവവിശ്വാസവും മതവിശ്വാസവും എന്ന ചിന്താഗതിയിൽ നിന്നാണ്. ഇസ്ലാം ആത്മീയ ചൂഷണത്തെ ഇല്ലാതെയാക്കുവാൻ വളരെ ശക്തമായ നിലപാടുകളാണ് മുന്നോട്ട് വെക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമത്തതും, മതം പൂർണ്ണമായും അള്ളാഹുവിൻ്റെതാണെന്നും സൃഷ്ടികൾക്ക് അതിൽ കൈകടത്താൻ യാതൊരു അവകാശവുമില്ല എന്നുമുള്ള പ്രഖ്യാപനമാണ്. അംലഹും ശുറകാഉ ശറഉലഹും മിനദ്ദീനി മാലം യഅസം ബിഹില്ലാ, അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ മതകാര്യങ്ങൾ നിശ്ചയിച്ചു തരുന്ന വല്ല പങ്കാളികൾ നിങ്ങൾക്കുണ്ടോ എന്ന ഖുർആനിന്റെ ചോദ്യം പ്രസക്തമാണ്. പ്രവാചകനോട് പോലും അള്ളാഹു പറഞ്ഞത് താങ്കളുടെ നാഥനിൽ നിന്ന് ദിവ്യ സന്ദേശമായി ലഭിക്കുന്നതെന്തോ അതാണ് താങ്കൾ പിൻപറ്റേണ്ടത്. അപ്പോൾ പ്രവാചകന്മാർക്ക് പോലും കൈകടത്താൻ അവകാശമില്ലാത്ത വിധം പൂർണ്ണമായും അള്ളാഹുവിൻ്റെതാകുന്നു മതം. ഈ ഒരു ചിന്താഗതി തന്നെ മനുഷ്യർക്ക് കൈകടത്തലുകൾ നടത്തി ജനങ്ങളെ ചൂഷണം ചെയ്യുവാനുള്ള ഒരു അവസ്ഥയെ ഇല്ലാതെയാക്കുന്നതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ശുദ്ധമായ ഏകദൈവ ആരാധനയുടെ വിശ്വാസം, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ആരാധനകൾ അർഹിക്കുന്നത് ദൈവികമായ എന്തെല്ലാമുണ്ടോ ആ അവകാശങ്ങളുടെ എല്ലാം ഉടമസ്ഥനും അവകാശിയും സ്രഷ്ടാവായ അള്ളാഹു മാത്രമാകുന്നു. والذين يدعون من دون الله لا يخلقون شيئا وهم يخلقون, അല്ലാഹുവിനു പുറമേ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവർ ഒന്നും സൃഷ്ടിക്കുന്നില്ല, അവരാകട്ടെ സൃഷ്ടിക്കപ്പെട്ടവരുമാകുന്നു. ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും, അല്ലാഹുവിനു പുറമേ നിങ്ങൾ ആരെയാണോ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് അവർ നിങ്ങളെപ്പോലെ തന്നെയുള്ള അടിമകളും ദാസന്മാരും മാത്രമാകുന്നു. അപ്പോൾ സൃഷ്ടികളെ ആരാധിക്കാതിരിക്കുക, ദൈവികമായ ഒരു പരിവേഷവും സൃഷ്ടികൾക്ക് നൽകാതിരിക്കുക എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം. അതുകൊണ്ട് തന്നെ ദൈവങ്ങളായി ചമഞ്ഞ്, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ ഏതെങ്കിലും കഴിവുകൾ തങ്ങൾക്കുണ്ട് എന്ന അവകാശവാദവുമായി ജനങ്ങളെ ചൂഷണം ചെയ്യാൻ വരുന്ന ആളുകളുടെ മുഴുവൻ മേഖലകളെയും ഇസ്ലാം ഇല്ലാതെയാക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ജ്യോത്സ്യന്മാരെന്ന് പറഞ്ഞുകൊണ്ടും കണിയാന്മാരെന്ന് പറഞ്ഞുകൊണ്ടും ഭാവി പറയുന്നവർ എന്ന് പറഞ്ഞുകൊണ്ടും രംഗത്ത് വന്നുകൊണ്ട് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ആളുകൾ ഇസ്ലാം പഠിപ്പിക്കുന്നു, മൻ അതാ കാഹിനൻ ഔ അറാഫൻ ഫസദ്ദഖഹു ബിമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ, ആരെങ്കിലും ഒരു ജ്യോത്സ്യന്റെയോ മഷിനോട്ടക്കാരന്റെ അടുക്കൽ പോവുകയും അയാൾ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്താൽ പ്രവാചകൻ അവതരിപ്പിക്കപ്പെട്ടതിൽ അയാൾ അവിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്തരം ചൂഷകന്മാരെ പ്രോത്സാഹിപ്പിക്കുവാനോ അവരിൽ വിശ്വസിക്കുവാനോ പാടില്ല എന്ന ശക്തമായ നിർദ്ദേശമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. പ്രവാചകന്മാരോട് പോലും പ്രഖ്യാപിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിന്റെ ഖജനാവുകൾ ഞങ്ങളുടെ കൈകളിലില്ലെന്നും ഞങ്ങൾക്ക് അദൃശ്യ കാര്യങ്ങൾ അറിയില്ല എന്ന വിഷയവുമാണ്. ഇതേപോലെ തന്നെ ആചാര അനുഷ്ഠാന രംഗത്ത് ഉള്ള എല്ലാ ചൂഷണങ്ങളെയും ഇല്ലാതെയാക്കുവാനുള്ള ശക്തമായ നിലപാടാണ് ഇസ്ലാം സ്വീകരിച്ചത്. പ്രവാചകന്മാർ പഠിപ്പിച്ചതല്ലാത്ത ഒരു ആചാരവും ഒരു അനുഷ്ഠാനവും കൊണ്ടുവരാൻ ആർക്കും പാടില്ലാത്തതാകുന്നു. പ്രവാചകൻ പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ മൻ അമില അമലൻ ليس عليه امرنا فهو رد. ഞാൻ പഠിപ്പിക്കാത്ത അഥവാ ഈ മതത്തിൽ ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശിക്കാത്ത ഏതൊരു പുതിയ കാര്യം ആരു കൊണ്ടുവന്നാലും അത് തള്ളപ്പെടേണ്ടതാണ് എന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. പ്രവാചകന്മാരുടെ നിയോഗ ഉദ്ദേശം തന്നെ പൗരോഹിത്യവും സമൂഹവും അടിച്ചേൽപ്പിച്ച സകല അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും ചങ്ങലക്കെട്ടുകളെ ഇല്ലാതെയാക്കലാകുന്നു എന്ന് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ദൈവവിശ്വാസ രംഗത്തും ആചാര അനുഷ്ഠാന രംഗത്തും കുറ്റമറ്റ ദൈവിക മാർഗദർശനം പിൻപറ്റിയാൽ അവർക്ക് ഭയപ്പെടേണ്ടി വരികയില്ല, ഒന്നിനെയും ഭയപ്പെടേണ്ടി വരികയില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിലെ 6:136 മുതൽക്കുള്ള വചനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുന്ന അതേപോലെ തന്നെ സന്താനങ്ങളെ ദൈവപ്രീതിക്ക് വേണ്ടി കൊന്നുകളയുന്ന ചില കന്നുകാലികളുടെ മാംസങ്ങളെ നിഷിദ്ധമാക്കുന്ന ആ നിലക്കുള്ള പല നിലക്കുമുള്ള അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവന്ന ആളുകളെ കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫമൻ അളമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ ലിയുദില്ലന്നാസ ബിഗൈരി ഇൽം, യാതൊരു അറിവുമില്ലാതെ ജനങ്ങളെ വഴിതെറ്റിക്കുവാൻ വേണ്ടി
കളവുകൾ കെട്ടിച്ചമയ്ക്കുന്ന ആളുകളെക്കാൾ വലിയ അക്രമി ആരാണ് ഉള്ളത് എന്നാണ്. അഥവാ കുറ്റമറ്റ മാർഗദർശനത്തിന്റെ അഭാവത്തിൽ ഒരു സമൂഹത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നവരെ സംബന്ധിച്ചാണ് അവിടെ അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. അതുകൊണ്ട് റഹ്മാനായ നാഥൻ പറഞ്ഞു, ഫമൻ ഇത്തബഅ ഹുദായ ഫല യദില്ലു വല യഷ്ക, എന്റെ മാർഗദർശനത്തെ പിൻപറ്റുന്നവർ ഒരിക്കലും ഹതഭാഗ്യവാന്മാരാവുകയില്ല, വഴിതെറ്റിപ്പോവുകയില്ല, അവർ ചൂഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടുകയില്ല. അതുകൊണ്ട് അല്ലാഹുവിൽ നിന്നുള്ള കുറ്റമറ്റ മാർഗദർശനമായ പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നാം ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. എങ്കിൽ ആത്മീയ ചൂഷണത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മാഇൻ. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ അവതരിപ്പിക്കുന്നു, അറിവിനൊപ്പം തിരിച്ചറിവ് നേർവഴി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.